ശാസ്ത്രീയ അഥർവവേദ പഠനം ക്ലാസ് 94. ഇന്ന് നമ്മൾ നോക്കുന്നത് കാണ്ഡം 4 അനുവാദം 4 സൂക്തം 17. ഇത് ബാധ ആഭിചാരം പോലെയുള്ള ചില രോഗങ്ങൾക്കുള്ള മരുന്നുകളെ പറ്റിയാണ്, വനസ്പതികളെ പറ്റിയാണ്, ഔഷധങ്ങളെ പറ്റിയാണ്. ബാധ ആഭിചാരം എന്നതെല്ലാം ജ്യോതിഷപരമായിട്ട് രോഗത്തെ രണ്ടായി തിരിച്ചിട്ടുണ്ട്. ഒന്ന് സാധാരണ രോഗങ്ങൾ, ഇപ്പം പനിയെല്ലാം വരും, മഴ കൊണ്ടാ പനി വരിക, അല്ലെങ്കിൽ കൊറോണ വൈറസ് കയറിയാൽ അസുഖം വരിക, ഇതെല്ലാം സാധാരണ രോഗങ്ങളാണ്. എന്നാൽ ജനിതക ഘടനയുമായിട്ട് ബന്ധപ്പെട്ട ചില രോഗങ്ങളുണ്ട്, ഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ട രോഗങ്ങൾ. അപ്പം ഗ്രഹങ്ങളാണ് നമ്മളെ നിയന്ത്രിക്കുന്നത്. ചില സമയത്ത് ഗ്രഹങ്ങൾ മോശമായി വരുമ്പോൾ നമുക്ക് ശത്രുത ഉണ്ടാക്കാം, ചില ചില രോഗങ്ങൾ ഉണ്ടാക്കാം. അങ്ങനെ ഗ്രഹങ്ങളുമായിട്ട് കാലുമായിട്ട് ബന്ധപ്പെട്ട രോഗങ്ങൾക്കാണ് ബാധാഭിചാരം എന്ന് പറയുന്നത്. അതിൽ ആഭിചാരം എന്ന് പറയുന്നത് മറ്റ് പുറമേ നിന്നുള്ള പ്രവർത്തന ഗ്രഹമായിട്ട്, ഗ്രഹത്തിനോ ഗ്രഹം തന്നെയാണ് ഇതിൻ്റെ എല്ലാം പിന്നിൽ, പക്ഷേ നമ്മൾ സമൂഹമായിട്ട് ബന്ധപ്പെടുമ്പോൾ അവരുടെ നിന്നും പല എതിർപ്പുകളെല്ലാം നേരിടുമ്പോൾ അത് നമുക്ക് മനസ്സിനെ ബാധിക്കും, അത് ശരീരത്തെയും ബാധിക്കും. കൂടുതൽ മനസ്സിനെയാണ് എഫക്റ്റ് ചെയ്യുന്നത്, അത് ശാരീരിക അസുഖമായിട്ടും മാറും. ഇത്തരം രോഗങ്ങളെയാണ് ആഭിചാരം എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് വീട്ടിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ, കുടുംബ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമുക്ക് അസുഖങ്ങൾ ഉണ്ടാകും. മദ്യപാനികൾ വരെ ആയിപ്പോകും. മദ്യപാനം അല്ല ഒരു രോഗം തന്നെയാണ്, ഇതെല്ലാം മനസ്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. പിന്നെ സമൂഹത്തിൽ നിന്ന് ഇപ്പം ജോലി സ്ഥലത്ത് പ്രശ്നങ്ങൾ ഉണ്ടാവുക, അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, പീഡനങ്ങൾ, ഇതെല്ലാം സഹിക്കുമ്പോൾ നമ്മളെ പലവരും പലതരത്തിൽ ഉപദ്രവിക്കാനും ചിലപ്പോൾ കൊല്ലാൻ തന്നെ ശ്രമിച്ചേക്കാം. ഇതെല്ലാം മനസ്സിന് ടെൻഷൻ ഉണ്ടാക്കുന്ന, ശരീരം തന്നെ നഷ്ടപ്പെട്ടു പോവുക, ഇന്നത്തെ ഉള്ളതിനെല്ലാം ആഭിചാരം എന്ന് പറയുന്നത്. എന്നാൽ ഗ്രഹങ്ങളുടെ മോശമായ സ്ഥിതി കൊണ്ട് ഇങ്ങനെ ബാഹ്യമായിട്ടൊന്നും കാണില്ല, പക്ഷെ ഗ്രഹങ്ങൾ നേരിട്ട് നമ്മളുടെ ചില മാനസിക പ്രയാസങ്ങൾ, ഒരു ഡിപ്രഷൻ ഉണ്ടാവുക, മനസ്സിൽ വല്ലാതെ ഭയം തോന്നുക, ഇങ്ങനത്തെ എല്ലാ അസുഖങ്ങളിലാണ് ബാധ എന്ന് പറയുന്നത്. മാനസിക ചിലപ്പോൾ ഭ്രാന്ത് പോലെയുള്ള അവസരങ്ങളും എല്ലാം അതിൻ്റെ അകത്ത് ഉണ്ടാക്കിയേക്കാം. ഇതെല്ലാം മനസ്സുമായിട്ട് ബന്ധപ്പെട്ടതിനെ അതിനാണ് ബാധ എന്ന് പറയുന്നത്. ചുഴലി പോലെ, മൈഗ്രെയിൻ പോലെയുള്ളതെല്ലാം ഗ്രഹങ്ങളുടെ, അല്ലാതെ പുറത്തുനിന്ന് വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പുറത്ത് നോക്കുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവില്ല, പക്ഷെ നമുക്കെന്തെല്ലാം പ്രശ്നങ്ങൾ കിടക്കുകയാണ്. ഇതിനെയാണ്, ഇത് ഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഗ്രഹം എങ്ങനെ നമ്മളെ നാഡികളിലൂടെ നമ്മളെ കൺട്രോൾ ചെയ്യുന്നു എന്നെല്ലാം നമുക്ക് പിന്നീട് കാണാം. അതിനാണ് ബാധ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള രോഗങ്ങൾക്കുള്ള മരുന്നുകളാണ് ഇവിടെ പറയാൻ പോകുന്നത്. അല്ലാതെ ഒരു വൈറസ് കയറിയിട്ടുള്ള രോഗമല്ല. അതിന് അതായത് മാനസിക ചികിത്സ എന്നെല്ലാം പറയുന്ന വിഭാഗത്തിൽപ്പെടുന്ന തര, ഇപ്പം മൈഗ്രെയിനെല്ലാം അതിൽ പെടുന്നതാണ്. ഇപ്പം ചുഴലി പോലെയുള്ള അസുഖങ്ങൾ, അതെല്ലാം ഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ട. അതുകൊണ്ടാണ് നമ്മൾ ജ്യോതിഷരടുത്തേക്ക് ഓടി ചെല്ലുന്നത്. എന്തെങ്കിലും വീട്ടിലെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും, കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും, അല്ലെങ്കിൽ നാട്ടിൽ അടിപിടി എന്തെങ്കിലും എല്ലാം ഉണ്ടാകുമ്പോഴും ജ്യോതിഷരടുത്ത് ചെല്ലുന്നതും, അല്ലെങ്കിൽ മനസ്സിനെന്തോ പ്രത്യേകതകളെല്ലാം ഉണ്ടാകുമ്പോൾ ജ്യോതിഷരടുത്ത് ചെല്ലുന്നത്, ഇതെല്ലാം ഗ്രഹങ്ങളുമായിട്ട്. അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഗ്രഹങ്ങൾ നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ടാകുന്ന രോഗങ്ങളാണ്. ഇത്തരം അസുഖങ്ങൾക്ക് മനസ്സിനാണ് ചികിത്സ. മനസ്സുമായിട്ട് ബന്ധപ്പെട്ടാലും വരുന്ന ഇത്തരം രോഗങ്ങൾക്ക് അത് നമ്മളെയും നശിപ്പിച്ചെന്ന് വരും. ഇത് വന്നു കഴിഞ്ഞാൽ നമ്മളെ തന്നെ രക്തം ഊറ്റിക്കുടിക്കും. ഊറ്റിക്കുടിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ രക്തം കുറഞ്ഞു കുറഞ്ഞു വരിക, വിളർച്ച ഉണ്ടാവുക, മാനസിക പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകും, നമ്മൾ വിളർച്ചയെല്ലാം ഉണ്ടാകും. ശരീര അവയവങ്ങളൊന്നും ദഹനമൊന്നും ശരിക്കും പ്രവർത്തിക്കില്ല. അപ്പം അതിനെയെല്ലാം നമ്മളെ രക്തം ഊറ്റിക്കുടിക്കുന്നു എന്നെല്ലാം ചിലപ്പം കഥയിലെല്ലാം പറഞ്ഞു വെച്ചെന്ന് വരും. പക്ഷേ ഇതെല്ലാം മനസ്സിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടാണ്. നീ എന്താ ഇങ്ങനെ ദിവസവും കണ്ട് മെലിഞ്ഞു മെലിഞ്ഞു വരുന്നു, വളറി വളറി വരുന്നു എന്നെല്ലാം ചോദിക്കുന്ന ആളാണ്. ഇതെല്ലാം ഇത്തരം ഗ്രഹങ്ങളുടെ മോശം അവസ്ഥയാണ്. അതിനെ രക്തം ഊറ്റിക്കൊടുക്കുകയെന്നല്ല ഇവിടെ ചിലപ്പോൾ പറഞ്ഞെന്ന് വരും. അല്ലാതെ വേറെ പുറത്തുനിന്ന് വന്നു വല്ല പിശാചി, ഈ രോഗങ്ങൾക്കെല്ലാം പിശാചി എന്നുള്ള പേരെല്ലാം കൊടുത്തിരിക്കുന്നത്. കഥയിൽ വരുമ്പോൾ അതിനെ കണ്ണുമൂക്കുമെല്ലാം വെച്ച് അവതരിപ്പിക്കും. ആ വ്യക്തിയുടെ സ്വഭാവത്തെയാണ്, അവിടെ ഒരു പിശാച് രോഗം പിടിച്ചവൻ്റെ സ്വഭാവത്തെയാണ് കഥാപാത്രമായിട്ട് അവതരിപ്പിക്കുന്നത്. നമ്മൾ ചിലവരെ കാണുമ്പോൾ അവൻ അതെന്താ ഭദ്രകാളിനെ പോലെ എന്നല്ല ചോദിക്കുമ്പോൾ, ആ ഒരു അസുഖം വരുമ്പോൾ എങ്ങനെയാണോ പ്രതികരിക്കുന്ന അതിനാണ്
അതോ ഒരു യക്ഷി വരുന്നതെന്നല്ല നമ്മൾ പറയുമ്പോൾ, അതിൽ നിന്ന് അവരുടെ സ്വഭാവ വിശേഷങ്ങളെ ഓരോ പേര് കൊടുത്ത് ചിത്രീകരിക്കുന്നേ ഉള്ളൂ. ആ വ്യക്തികളിൽ വാങ്ങുന്ന ആ രൂപത്തെയാണ് കഥാരൂപത്തിൽ വരുമ്പോൾ ചിത്രീകരിക്കുന്നത്, അല്ലാതെ പുറത്തൊരു യക്ഷിയൊന്നുമില്ല. ഇവിടെയെല്ലാം മരുന്ന് കൊണ്ട് ചികിത്സിക്കാനാണ് പറയുന്നത്, അല്ലാതെ യക്ഷീനെ ഉപദ്രവിക്കാൻ വേണ്ടി പുറത്തുനിന്ന് വരുന്ന യക്ഷിക്ക് കൂട് വെക്കാനൊന്നും അല്ല ഇവിടെ പറയുന്നത്. ഇവിടെ മരുന്നിനെ പറ്റിയാണ് പറയുന്നത്, ചില മരുന്നുകളെ പറ്റി പറയുന്നുണ്ട്. അതിലേക്ക് നമുക്ക് കടക്കാം. ഹരി ഓം. അഥർവവേദം കാണ്ഡം 4 അനുവാഗം 4 സൂക്തം 17. ഋഷി, ശുക്രൻ, ദേവത, വനസ്പതി, ഛന്ദസ്, അനുഷ്ടുപ്പ്. ഈശാനാം ത്വാ ദേശജാനാമുജ്ജേഷ ആരഭാമഹേ ചക്രം സഹസ്രവീര്യ സരിവസ്മ ഔഷധേ ത്വാ സത്യജിതം ശപഥയാവനീം സഹമാനാം പുനസരാമ സരിവ സമഹ്യദ്യോഷധീരതോ നഹ പാരയോദിതി യാ ശശാപ ശപനേന യാഗം മൂരമാദധേ യാ രസസ്യ ഹരണായ ജാതമാരേഭേ തോകമത്തു സാ യാം തേ ചക്രൂരാമേ പാത്രേ യാം ചക്രൂർനീലലോഹിതേ ആമേ മാംസേ കൃത്യാം യാം ചക്രുസ്തയാ കൃത്യാകൃതോ ജഹി ദൗഷ്യപ്നാം ദൗജീവിത്യം രക്ഷോ അഭ്യമരായഃ ദൂരിണാമ്നി സരിവ ദുരുവാചസ്ത അസ്മാന്നശയാമസി ക്ഷുധാമാര തൃഷ്ണാമാരമഗോതാമനപത്യതാമ ആപാമാരുക ത്വയാ വയം സർവ തദപ മൃജമഹേ തൃഷ്ണാമാരം ക്ഷുധാമാരമധോ അക്ഷപരാജയമ അപാമാരുക ത്വയാ വയം സർവ തദപ മൃജ്മഹേ തൃഷ്ണാമാരം ക്ഷുധാമാരമധോ അക്ഷപരാജയമ അപാമാരുക ത്വയാ വയം സർവ തദപ മൃജ്മഹേ അപാമാരുക ഔഷധീനാം സർവാസാമേക ഇത് വശീ തേന തേ മൃജ്മ ആസ്തിതമധ ത്വമഗ. ഭാവാർത്ഥം: ഔഷധരൂപിയായിട്ടുള്ള വനസ്പതി എല്ലാ ഔഷധികളുടെയും സ്വാമിനിയാണ്. ഇത് ശത്രുക്കളാൽ വന്നു ചേരുന്ന എല്ലാ ആഭിചാര ദോഷങ്ങളും ഇല്ലാതാക്കുന്നു. ഇത് സമസ്ത ദോഷങ്ങളും അകറ്റുന്നതിൽ സമർത്ഥയാണ്. ആഭിചാര ദോഷത്തെ നശിപ്പിക്കുന്ന ഈ സത്യജിത്തും ശമിപ്പിക്കുന്ന സഹനാമയും അന്യശാപമകറ്റുന്ന ശപഥയാവിനിയും അനേക രോഗനാശിനിയായ പുനസ്സരയും ആഭിചാര രോഗം അകറ്റും. ശാപം ചൊരിയുന്ന പിശാചി കുട്ടികളുടെ ബോധം കെടുത്തുകയും രക്തം കുടിക്കുകയും ചെയ്യുന്നവരുടെ കുട്ടികളെ അവ നശിപ്പിക്കട്ടെ. ഇവ നീല നിറത്തിലുള്ള പുകയാലോ ചുവന്ന അഗ്നിജ്വാലയാലോ പച്ച മാംസത്താലോ പാകമാകാത്ത മൺപാത്രത്തിലോ കോഴിയിലോ ആക്കി കൃത്യകാരിയെ നശിപ്പിക്കുക. വ്യാധിരൂപമായ ദുസ്വപ്നം, ആഭിചാരൂപമായ ഭയം ഇവയെ ഈ വനസ്പതികൾ ദൂരെയാക്കട്ടെ. വിശപ്പിനാലും ദാഹത്താലും മരിച്ചുകൊണ്ടിരിക്കുന്ന പശുക്കളെയും സന്താനമില്ലാത്തവരെയും രക്ഷിക്കാനുള്ള ഉപായ രൂപമാണിത്. നിന്റെ സഹായത്താൽ ഞങ്ങൾ ദുഃഖങ്ങൾ അകറ്റുന്നു. വിശപ്പും ദാഹവും കൊണ്ടുള്ള മരണത്തെ മാത്രമല്ല ചൂതിൽ പരാജിതരാകുന്ന മാർഗങ്ങളെയും അവരുടെ കാരണങ്ങളെയും ഈ അപാമാർഗം അകറ്റുന്ന ഇത്തരം കൃത്യയിലൂടെ വന്നെത്തിയ പ്രയാസങ്ങളെ ഞാൻ അപാമാർഗത്തിലൂടെ അകറ്റിക്കളയുന്നു. ഇനി മുതൽ
നീ രോഗമില്ലാത്ത വഴിയിലൂടെ സഞ്ചരിക്കുക. ഈ അപാമാർഗം മറ്റ് ഔഷധികളുടെ കൂടെ വശത്താക്കുന്നു. ഔഷധരൂപിയായ ഈ വനസ്പതി, ഇനി പറയാൻ പോകുന്ന വനസ്പതികളെല്ലാം എല്ലാ ഔഷധികളുടെയും സ്വാമിനിയാണ്. കാരണം എല്ലാ രോഗങ്ങളും നമുക്ക് കൊറോണ വൈറസിനെ പോലും നമുക്ക് മരുന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ ചികിത്സിക്കാൻ പറ്റും. പക്ഷെ ഇതിനെ, ഇത്തരം മനോരോഗങ്ങളെ ചികിത്സിക്കുക എന്ന് പറയുന്നത് ഔഷധം തന്നെ അവിടെ തോറ്റുപോകുന്നതാണ്. അതിൻ്റെ സ്വാമിനിയാണ് ഈ മരുന്നുകൾ. സാധാരണ മരുന്നുകൊണ്ട് ഇപ്പം മൈഗ്രൈൻ എല്ലാം വേദന വരാൻ കഴിക്കാൻ വേണ്ടി ഗുളിക കൊടുക്കുന്നുണ്ട് മൈഗ്രൈൻ എല്ലാം വന്നു കഴിഞ്ഞാൽ. പക്ഷേ അതുകൊണ്ട് രോഗം മാറുമെന്നില്ല, പിന്നെയും അത് വരും, ആ മരുന്ന് പോലെ എഫക്റ്റ് ആകാൻ പറ്റും. അപ്പം അതിന് മനസ്സിനുള്ള ഈ ചികിത്സയാണ് വേണ്ടത്. അതുകൊണ്ടാണ് ഈ ഔഷധങ്ങളെ സ്വാമിനി എന്ന് പറയുന്നത്. ഇത് ശത്രുക്കളാൽ വന്നു ചേരുന്ന എല്ലാ ആഭിചാര രോഗങ്ങളെയും ഇല്ലാതാക്കുന്നു. നമുക്ക് ശത്രുത ഉണ്ടാകുമ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ശത്രുക്കൾ ഉണ്ടാകും, പുറത്ത് ശത്രുക്കൾ ഉണ്ടാകും, രാഷ്ട്രീയ ശത്രുക്കൾ, ഇവരെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. നമ്മൾ രോഗികൾ മനരോഗികളായിട്ട് മാറുമ്പോൾ അതിനുള്ള ചികിത്സക്കുള്ള മരുന്നുകളാണ് ഇനി പറയാൻ പോകുന്നത്. ഇത് ശത്രുക്കളാൽ വന്നു ചേരുന്ന എല്ലാ ആഭിചാര രോഗങ്ങളും ദോഷങ്ങളെയും ഇല്ലാതാക്കുന്നു. ഇത് സമസ്ത ദോഷങ്ങളും അകറ്റുന്നതിൽ സമർത്ഥയാണ് ഈ പറയുന്ന മരുന്നുകൾ. ഇനി പറയാൻ പോകുന്ന മരുന്നുകൾ സമസ്ത രോഗങ്ങളെയും ദോഷങ്ങളെയും അകറ്റുന്നതിൽ സമർത്ഥയാണ്. ആഭിചാര ദോഷത്തെ നശിപ്പിക്കുന്ന ഈ സത്യജിത്തും നമ്മൾ ഒന്ന് പ്രത്യേകം പറയുകയാണ്. മരുന്നുകളെ പറ്റി പറയുമ്പോൾ നമ്മൾ ആയുർവേദ ഡോക്ടറൊന്നുമല്ല. ഈ അഥർവവേദത്തിൽ പറയുന്ന മരുന്നുകൾ ആയുർവേദത്തിൽ ഇന്ന് കണ്ടെന്നും വരില്ല. കാരണം ഇതെല്ലാം പിൽക്കാലത്ത് കുറേ വൈദ്യന്മാർ എഴുതിയുണ്ടാക്കിയതാണ് ഇന്നത്തെ ഗ്രന്ഥങ്ങൾ, അല്ലാതെ അഥർവവേദത്തിൽ നിന്ന് വരുന്നതല്ല. വേദങ്ങളെല്ലാം തൊടാൻ ആരും അത്ര ധൈര്യപ്പെട്ടിട്ടില്ല. പക്ഷേ തലമുറകളായിട്ട് കൈമാറി കുറേ ഇങ്ങോട്ടത് ഉപയോഗിച്ച് വരുന്നതിനെ എടുത്ത് എഴുതി വെച്ചതാണ് ഇന്നത്തെ ആയുർവേദം. അതുകൊണ്ട് ഈ പറയുന്നതെല്ലാം അവിടെ ഉണ്ടോ ഇല്ലയോ അതൊന്നും എനിക്കറിയില്ല. കാരണം നമ്മൾ ആ ഫീൽഡിലുള്ളതല്ല. അപ്പം നമുക്ക് പറയുന്നതിനൊരു ലിമിറ്റേഷൻ ഉണ്ട്. അപ്പം ഈ ആഭിചാര ദോഷങ്ങളെ നശിപ്പിക്കുന്ന ഈ സത്യജിത്തും ശമിപ്പിക്കുന്ന സഹനാമയും അന്യശാപം അകറ്റുന്ന, ഒരാളെ ശപിക്കുകയല്ല ചെയ്യുമ്പോൾ അതെല്ലാം നമുക്ക് മനസ്സിന് ഫീലിംഗ് ഉണ്ടാക്കുന്നത്. അപ്പം നമ്മളെ ശത്രുക്കൾ പലതരത്തിലാണ് ചെയ്യുക. കൈകൊണ്ട് അടിക്കാൻ പറ്റിയില്ലെങ്കിൽ എല്ലാം ശാപം ചൊരിക്കുക, നീ നശിച്ചു പോട്ടെ, കുത്തുവാളെ എടുത്തു പോട്ടെ എന്നെല്ലാം വരുമ്പോൾ അതെല്ലാം നമ്മളെ മനസ്സിലെ മനസ്സ് വീക്കായി കിടക്കുന്ന സമയത്ത്, ഗ്രഹങ്ങൾ നമ്മുടെ മനസ്സ് വീക്കായി കിടക്കുന്ന സമയത്ത് വല്ലതും ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മനസ്സിലത് ഫീൽ ചെയ്യും. എല്ലാത്ത സമയത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നീ പോടെ, നീ എനിക്കെന്താ തലക്ക് വട്ടാണോ, നിന്റെ ശാപം എനിക്ക്, നീ പോയിട്ട് വേറെ വല്ല പണി നോക്കുമെന്ന് പറയും. പക്ഷേ നമ്മൾ ഒരുമാതിരി മാനസികമായിട്ട് മൂഡൌട്ടായിട്ട് നിൽക്കുന്ന സമയത്ത് വല്ലവരും അല്ലെങ്കിൽ പറയുന്ന ആളെയെല്ലാം അനുസരിച്ചിട്ട് ഇത് നമ്മളുടെ ശാപം ഇതെല്ലാം ചെയ്യുന്ന എന്തുകൊണ്ടാണ്, ഗ്രഹങ്ങൾ മോശമായി നിൽക്കുകയാണ്. അപ്പോൾ അതിനൊരു ഏത് വേണം, അതിനാരൊക്കെ ഒന്ന് പറഞ്ഞു വയ്ക്കാം, എന്തെങ്കിലും ഒന്ന് പറഞ്ഞാലും നമ്മളെ അത് മനസ്സിനെ എഫക്റ്റ് ചെയ്യും. ചിലപ്പോൾ നമ്മളെ പറ്റി ആയിരിക്കില്ല പറഞ്ഞിരിക്കുന്നത്, പക്ഷെ എന്നാലും അത് നമ്മളെ മനസ്സിനെ എഫക്റ്റ് ചെയ്യും, നമ്മളതെന്ന് വിചാരിച്ചുകൊണ്ട്. അപ്പം മനസ്സ് ഗ്രഹങ്ങൾ മോശമായി നിൽക്കുമ്പോൾ ഇതെല്ലാം നമ്മളെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ അവസരത്തിൽ അന്യശാപം അകറ്റുന്ന ശപഥയാമിനിയും, ഇപ്പം കുറേ മരുന്നുകളെ പറ്റി പറയുന്നുണ്ട്, അനേക രോഗനാശിനിയായ പുനസരയും ആഭിചാരമോ രോഗമായിട്ട് ഇതെല്ലാം ഈ മരുന്നുകളെല്ലാം, ഈ പറഞ്ഞ മരുന്നുകളെല്ലാം നീയും ആഭിചാര രോഗമായിട്ടോ, അതെല്ലാം ആയുർവേദ ഡോക്ടർമാരോട് ചോദിച്ചാലേ അറിയാൻ പറ്റും, അവർക്കറിയോ എന്നുള്ള കാര്യം തന്നെ വേറൊരു വശമൊന്നും പറഞ്ഞു കഴിഞ്ഞു. ശാപം ചൊരിയുന്ന പിശാചി, അതായത് ഈ പിശാചി ഇതിനെല്ലാണ് പിശാചി രോഗം എന്ന് പറയുന്നത്. കുട്ടികളുടെ ബോധം കെടുത്തുകയും രക്തം കുടിക്കുകയും ചെയ്യുന്നവരുടെ കുട്ടികളെ അവ നശിപ്പിക്കട്ടെ. അപ്പോൾ നമുക്ക് ദോഷമായി തീരുന്ന നമ്മളുടെ കുട്ടികളുടെ ബോധം കെടുത്തും, ബോധക്കേട് വരും, ചിലപ്പോൾ ഇത്തരം അസുഖങ്ങൾ വരുമ്പോൾ രക്തം കുടിക്കും, നമ്മുടെ വിളർച്ചയുണ്ടാകുന്നു, നമ്മൾ അന്നൊന്ന് ശോഷിച്ച് വരും, ഈ രോഗമെല്ലാം വരും, ചില രോഗങ്ങളെല്ലാം വരുമ്പോൾ നമ്മൾ മെലിഞ്ഞു വരും, പരിശോധിച്ചാൽ ഒന്നും കാണാനുണ്ടാവില്ല. അത് ഗ്രഹങ്ങൾ മോശമായി നിൽക്കുകയാണ്, അപ്പോൾ ശരീരം ശോഷിച്ചു പോകും. അവർ രക്തം കുടിക്കുന്ന അവരുടെ കുട്ടികളെ നശിപ്പിക്കട്ടെ, അതായത് ഈ രോഗം നമ്മളെ നശിപ്പിക്കേണ്ട, ആരാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്, അവരെ കുട്ടികളെ നശിപ്പിച്ചോട്ടെ എന്ന് പറയുകയാണ്.
അപ്പം നമുക്കെതിരായിട്ട് വല്ലവരും ശാപം ചൊരിക്കുക എന്തോ ചെയ്യുമ്പോൾ അത് അവരെ കുട്ടികളെ നശിപ്പിക്കട്ടെ, നമ്മളെ കുട്ടികളെ ഒന്നും നശിപ്പിക്കണ്ട എന്നുള്ള നിലയിലുള്ള ഒരു ബന്ധു വാക്കായിട്ട് ഇന്നെ ഒരു വാചകം എന്ന നിലയിനെ കണ്ടാൽ മതി. അതായത് ഇതിനെ എല്ലാത്തിനെയും പ്രശ്നങ്ങൾ ഇങ്ങനെ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളെ മാനസിക രോഗങ്ങളെയും ശമിപ്പിക്കാൻ ഈ ഔഷധങ്ങൾക്ക് കഴിവുണ്ട്. ഇതെല്ലാം ഔഷധങ്ങളാണ്, അല്ലാതെ ഈ മന്ത്രം എടുത്തിട്ട് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടു കഴിഞ്ഞാൽ ഈ രോഗം മാറുമൊന്നുമില്ല. മന്ത്രത്തിൽ അഥമാ മന്ത്രത്തിന് ഭയങ്കര ശക്തിയെല്ലാം ഉണ്ടെന്ന് ചിന്തിക്കുന്നവരാണെങ്കിൽ ചിലപ്പോൾ അവർക്ക് ഇത് ചൊല്ലുമ്പോൾ ചിലപ്പോൾ ഉന്മേഷം തോന്നും. അതല്ല അവരുടെ മാനസികാവസ്ഥയാണ്. കുറേ മാനസികപരമായിട്ട് നമ്മുടെ മനസ്സിന് ശക്തിയാണെങ്കിൽ, ശക്തി ഉണ്ടാക്കിയാണെങ്കിൽ ഈ രോഗങ്ങളെല്ലാം അകന്നു പോകും. വല്ലവരും എന്തെങ്കിലും നമ്മളെ ഭീഷണിപ്പെടുത്തുവാണെങ്കിൽ നിന്റെ ഭീഷണി ഇതല്ലേ ഇപ്പം വെറുതെ നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണെന്നുള്ള ധൈര്യത്തിൽ നിന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇങ്ങനെ വരട്ട് എന്ന ധൈര്യത്തിൽ നിന്നാൽ നമ്മളെ എഫക്റ്റ് ചെയ്യില്ല. ആ നിന്നെ തട്ടിക്കളയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പേടിച്ചു പോയാൽ ഓൻ തട്ടാനൊന്നും പറഞ്ഞായിരിക്കില്ല, വെറുതെ ഒന്ന് ഭീഷണിപ്പെടുത്തി പോയതായിരിക്കും. പക്ഷെ നമ്മൾ ദിവസവും കുളിച്ച് പാർത്ത് ഇവൻ തട്ടും കത്തിയായിട്ട് ഇവരും രാത്രി ഉറപ്പും ഉണ്ടാവില്ല, പിന്നെ രോഗിയായിട്ട് മാറും. ഇതെല്ലാം നമ്മളെ നേരിടാനുള്ള നമ്മളെ മനസ്സിൻ്റെ ശക്തി. പക്ഷേ ഈ ശക്തിയും ചില സമയങ്ങളിൽ നമുക്ക് ഉണ്ടാവില്ല. ഗ്രഹങ്ങൾ മോശമായി നിൽക്കുമ്പോൾ നമ്മളെ മനസ്സിനെന്താവും, നമ്മളെ ആ ഒരു ശക്തി കുറയുമ്പോഴാണ് ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മളെ എഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് രോഗമായിട്ട് മാറുന്നു. ഇവ നീല നിറത്തിലുള്ള പുകയാലോ ചുവന്ന അഗ്നിജ്വാലയാലോ പച്ച മാംസത്തിലോ പാകമാകാത്ത മൺപാത്രത്തിലോ കോഴിയിലോ ആക്കിയ കൃത്യാകാരിയെ നശിപ്പിക്കുക. ഇത് പലതരത്തിലാണ് നമ്മളിൽ പ്രയോഗിക്കുന്നത്. നീല നിറത്തിലുള്ള പുകയാലോ ചുവന്ന അഗ്നിജ്വാലയാലോ പച്ച മാംസത്താലോ പാകമാകാത്ത മൺപാത്രത്തിലോ കോഴിയിലോ ആക്കിയ കൃത്യകാരി, ഇങ്ങനെ പലതരത്തിലും നമ്മളെ നമ്മളിൽ പ്രയോഗിക്കും ശത്രുക്കൾ. അപ്പം ഇവിടെ നമുക്ക് നേരെ പ്രയോഗിക്കുന്നത് പലതരത്തിലാണ്. ചിലവർ പാനീയത്തിലൂടെ നമ്മളെ സ്വാധീനിക്കും. ഇന്നും ചിലവരെയെല്ലാം പറഞ്ഞ് ബോധിപ്പിച്ചിട്ട് മയക്കുമരുന്ന് കൊടുക്കുന്ന പരിപാടികളുണ്ട് അവരുടെ കാര്യസാധ്യത്തിന് വേണ്ടി. കുറച്ച് മദ്യമെല്ലാം കുടിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മളെ പാട്ടിന് വരും ചിലവരെല്ലാം. ഇപ്പം മദ്യം വിൽക്കുക, എല്ലേ എന്തും കൊടുത്തിട്ട് പിന്നെ അത് വെച്ച് അവരെ കൊണ്ട് കളിപ്പിക്കുക. ഇപ്പം നഗ്നതാ ചിത്രങ്ങളെല്ലാം എടുത്തിട്ടെല്ലാം ആൾക്കാരെ സ്വാധീനിക്കുന്നില്ല. ഇങ്ങനെ ജനങ്ങൾ നമുക്ക് നേരെയുള്ള ശത്രുത വരുന്നത് പലതരത്തിലാണ്. ചിലവർ നമ്മളെ നല്ല സ്നേഹത്ത് കൂട്ടിക്കൊണ്ടുപോയിട്ട് ഭക്ഷണത്തിൽ വിഷം കൊടുത്തിട്ട് കൊല്ലുന്ന കാര്യങ്ങളുമുണ്ട്, പച്ച മാംസത്തിൽ കൊടുക്കുന്ന കാര്യങ്ങളുണ്ട്, പുകച്ചു കൊള്ളുന്ന കാര്യങ്ങളുണ്ട്, വിഷങ്ങൾ വിഷ പുക നമ്മളറിയാതെ പുകകൾ വല്ലതും പ്രയോഗിച്ചിട്ട് ഇപ്പം ബോധം കെടുത്താൻ ക്ലോറോഫോം എല്ലാം കൊടുക്കുന്ന പരിപാടികളുണ്ട്. അപ്പം ശത്രുക്കൾ പല തന്ത്രത്തിലൂടെയായിരിക്കും നമുക്ക് ശത്രുതയായിത്തീരുന്നത്. ഇതെല്ലാം ആഭിചാരം എന്നാണ് പറയുന്നത്. ലോകരാഷ്ട്രങ്ങൾ തന്നെ മറ്റുള്ള വലിയ രാഷ്ട്ര നേതാക്കന്മാരെയെല്ലാം ഇതേമാരി ഭക്ഷണത്തിൽ എന്തെല്ലോ കൊടുത്തിട്ട് കൊന്ന ചരിത്രങ്ങൾ പണ്ടുമുണ്ട്. നമ്മുടെ ഇപ്പം ചില മതസംഘടനകളുടെ എല്ലാം ചരിത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ചിലവരെ സ്ത്രീകൾ മാംസത്തിൽ വിഷം കൊടുത്തിട്ട് കൊടുത്തതായിട്ടെല്ലാം കാണുന്നുണ്ട്. അപ്പം പലതരത്തിലാണ് ശത്രുക്കൾ നമ്മുടെ നേരിൽ പ്രയോഗിക്കുന്നത്. അപ്പം ഏത് തരത്തിലാണെന്നും പറയാൻ പറ്റില്ല. പലവരും ഇതിനെയെല്ലാം ആഭിചാരം എന്ന രീതിയിലാണ് കാണുന്നത്, പാദഗ്രഹങ്ങൾ നേരിട്ടാണ്. അപ്പം ഇങ്ങനെ എന്ത് തരത്തിലായിക്കോട്ടെ, അങ്ങനെ കൃത്യം ചെയ്യുന്നവരെയെല്ലാം നശിപ്പിക്കുക എന്നുള്ളത് അവരെ ഈ മരുന്ന് കുടിച്ചു കഴിഞ്ഞാൽ നശിക്കുവാനൊന്നും പോകുന്നില്ല, അവരുടെ പ്രവർത്തനങ്ങളൊന്നും യേശില്ല. വ്യാധിരൂപമായ ദുസ്വപ്നം, വേറൊരു വ്യാധി, നമ്മുടെ വ്യാധി തന്നെയാണ് രോഗമാണ് ദുസ്വപ്നം. നമുക്ക് ദുസ്വപ്നങ്ങളെല്ലാം കാണുന്നതും അതൊരു രോഗമാണ്. വ്യാധിരൂപമായ ദുസ്വപ്നം, ആഭിചാരരൂപമായ ഭയം,
ഈ ആഭിചാരം വല്ലവരും നമ്മളിൽ ഭയം ഉണ്ടാക്കാം. അത് നേരത്തെ ഞാൻ പറഞ്ഞു, ആരെങ്കിലും വന്നിട്ട് എന്നാൽ പിന്നെ നിന്നെ ഒരാഴ്ചക്കുള്ളിൽ ശരിയാക്കി തരാം എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വരണ്ടു പോകും. നമ്മൾ നല്ല വിശ്വാസിയാണെങ്കിൽ ഇതാ ഞാൻ പോയിട്ട് ഇതാ ഇന്ന ക്ഷേത്രത്തിൽ വഴിപാട് നടത്താൻ പോവുകയാണ് നിന്നെ ശരിയാക്കാൻ വേണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്ഷേത്രത്തിൽ വിശ്വാസമുള്ള വ്യക്തിയാണെങ്കിൽ അവൻ്റെ കാറ്റ് അതോടെ പോക്കാണ്. അല്ലാതെ ഒരു നിരീശ്വരവാദീൻ്റെ അടുത്ത് പോയിട്ട് ഞാൻ ഇന്ന ക്ഷേത്രത്തിൽ നീ പോടെ ഞാനും കൂടെ വരാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് അതൊന്നും ഏശാ പോകത്തില്ല. നമ്മൾ തന്നെ കണ്ടിട്ടില്ലേ, ഒരു വിശ്വാസമുള്ള ആൾക്കാർ മറ്റുള്ള വിശ്വാസികളെ ദൈവങ്ങളെയെല്ലാം കുറ്റം പറയുന്നത് നമ്മൾ കാണുന്നത്. എന്തെല്ലാം മോശമായിട്ടാണ് സംസാരിക്കുന്നത് യൂട്യൂബ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ. ഒരു മതത്തിൽ വിശ്വസിക്കുന്നവർ മറ്റുള്ള മതത്തിലെ ദൈവത്തെ ദൈവമെന്ന് അവർ വിശ്വസിക്കുന്നവനെ എന്തെല്ലാം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊലിയുരിഞ്ഞു വല്ലാതെ ഒരാക്കും. അപ്പം ഇതെല്ലാം ആർക്കാണ് എഫക്റ്റ് ചെയ്യുന്നത്? ഈ പറയുന്നവനൊരു എഫക്റ്റും ഇല്ല, കാരണം അത് അവനവതിൽ വിശ്വസിക്കുന്നില്ല. പക്ഷേ ഈ വിശ്വാസമുള്ളവൻ്റെ ഹൃദയത്തിലാണ് അത് കൊള്ളുന്നത് എന്ന് അവർക്കറിയാം. അപ്പോൾ അവർ തിരിച്ചിങ്ങോട്ടും പറയും. അപ്പം ഇതെല്ലാം എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? ഭയമുണ്ടാകും. അപ്പം ആഭിചാരൂപമായ ഭയം. അപ്പം നമ്മൾ തന്നെ ആരെങ്കിലും ഭയപ്പെടുത്താൻ ഒന്നും വേണ്ട, വെറുതെ പോയിട്ട് അവർ വിശ്വാസമുള്ള ഒരു ദൈവത്തെ വേണം. ഞാൻ ഇന്നാദ്യ ക്ഷേത്രത്തിൽ പോയിട്ട് നിന്നെ നശിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു വഴിപാട് നടത്തിയാന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വരേണ്ടി വരും. അല്ലെങ്കിൽ ഒന്നും വേണ്ട, നിന്നെ ഇന്ന് വൈകുന്നേരത്തിൽ അടക്കി ഞാൻ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ ഒരു കട്ടിയിലങ്ങ് പറഞ്ഞു പോയി കഴിഞ്ഞാൽ അവന് ഉള്ളിലൊരു ചെറിയ പേടി കൊടുക്കും. ഇത് ഉള്ള പറഞ്ഞ തന്നെയാണോ ഇല്ലാതെയാണോ? മനസ്സ് വീക്കാണെങ്കിൽ അതോടുകൂടി അവരുടെ കാര്യം പോക്കാണ്. അപ്പോൾ ആഭിജാത രൂപമായ ഭയം, ഇവിടെ എല്ലാം പറയുന്നത് ആഭിചാര രൂപം. ശത്രുക്കൾ ഇങ്ങനെ പല തന്ത്രങ്ങളും പ്രയോഗിക്കുക ആളെ വരട്ടാൻ വേണ്ടി. ഇവയെ ഈ വനസ്പതികൾ ദൂരെ ആകട്ടെ. ഈ മരുന്നിലൂടെ ഇങ്ങനെ ഭയങ്ങളെ അകറ്റാം. നമ്മളെ മനസ്സെല്ലാം മാനസിക രോഗങ്ങളെല്ലാം മനസ്സിനൊരു ധൈര്യം കൊടുക്കാൻ കഴിവുള്ളതാണ്. അത് സിനിമയെ കണ്ടിട്ടില്ലേ, ആ നിന്റെ പ്രശ്നമെല്ലാം തീരാൻ വേണ്ടിയിട്ട് ഈ മദ്യം കുറച്ച് അടിച്ചാൽ മതി നിന്റെ എല്ലാ പ്രശ്നത്തിനും സിനിമ പറയുന്നത്. മദ്യത്തിനും അതിനുള്ള കഴിവുണ്ട്. അതുകൊണ്ടാണ് ചിലവർ വിഷമം സഹിക്കാൻ പറ്റാതെ വരുമ്പോൾ എന്ത് ചെയ്യുന്നത്? മദ്യപാനികളാകുന്നു. ആ മദ്യപാനിയാകുന്നതിനുള്ള കാരണം എന്തായിരിക്കും? ഇത് സഹിക്കാൻ പറ്റുന്നില്ല, പിന്നെ എന്താണ് മദ്യം അടിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് പറഞ്ഞാലും അങ്ങ് തലയിലേശുമില്ലല്ലോ. അതുകൊണ്ട് ഇങ്ങനെ മദ്യപാനി ആകുന്നവരും സിനിമയിൽ തന്നെ പറയുന്നുണ്ട്, ആ നിന്റെ ഈ പ്രശ്നത്തിന് അതിനുള്ള ധൈര്യം തരാം, ഒരു വഴി തരാം. ഇതെല്ലാം തന്നെയാണോ? ഇതെല്ലാം മനസ്സിൻ്റെ ഒരു കളികളാണ്. പിന്നെ ദൂരെ ഭയം, ഇവയെ ഈ വനസ്പതികൾ ദൂരെയാക്കട്ടെ. പിശാചിനാലും ദാഹത്താലും മരിച്ചുകൊണ്ടിരിക്കുന്ന പശുക്കളെ വിശപ്പിനാലും ദാഹത്താലും മരിച്ചുകൊണ്ടിരിക്കുന്ന പശുക്കളെയും പശുക്കളിൽ തന്നെ ഭക്ഷണമൊന്നുമില്ലാതെ ക്ഷീണിച്ച് ശുഷ്കിച്ച് എന്ത് കൊടുത്താലും തിന്നാതെ നിൽക്കുന്ന പശുക്കളെയും സന്താനമില്ലാത്തവരെയും മനസ്സിൻ്റെ വിഷമങ്ങളെല്ലാം എന്തായിട്ട് മാറും? സന്താനങ്ങളില്ലാത്ത അവസ്ഥയിലേക്കും നീങ്ങും. അതിനും അല്ലെങ്കിൽ മരുന്ന് പറ്റും എന്നാണ് പറയുന്നത്. പശുക്കൾക്കും ഭക്ഷണമൊന്നും കൊടുത്തിട്ട് ശുഷ്കിച്ച് വരുന്നതിനും ഈ മരുന്നുകൾ പറ്റും. രക്ഷിക്കുവാനുള്ള ഉപായം രൂപമാണിത്. നിന്റെ സഹായത്താൽ ഞങ്ങൾ ദുഃഖങ്ങളെ അകറ്റുന്നു. അപ്പം ചില ദുഃഖങ്ങളെ അകറ്റാൻ ഇതിനെല്ലാം കഴിവുണ്ട്. വിഹോചവും വിശപ്പും ദാഹവും കൊണ്ടുള്ള മരണഭയത്തെ മാത്രമല്ല ചൂതിൽ പരാജിതരാകുന്ന മാർഗങ്ങളെയും അവരുടെ കാരണങ്ങളെയും ഈ അപാമാർഗ അകറ്റുന്നു. ഈ അപാമാർഗ അകറ്റുന്നു. അപ്പോൾ ചൂതിൽ തോറ്റു കഴിഞ്ഞാൽ കളിച്ച് പണം ഉണ്ടാക്കാൻ നടന്നിട്ട് അവസാനം ചൂത് കളിച്ചിട്ട് അവസാനം തോറ്റു കഴിഞ്ഞതിൻ്റെ അവസ്ഥ എന്തായിരിക്കും? അവരുടെ മനസ്സിൻ്റെ പ്രയാസങ്ങളെയും ഈ അപാമാർഗ അകറ്റുമെന്ന് പറയുന്നു. ഇത്തരം പ്രവൃത്തികളിലൂടെ വന്നെത്തിയ പ്രയാസങ്ങളെ ഞാൻ അപാമാർഗത്തിലൂടെ അകറ്റിക്കളയും. ഇനി മുതൽ നീ രോഗമില്ലാത്ത വഴിയിലൂടെ സഞ്ചരിക്കുക. അതുകൊണ്ട് രോഗമില്ല, നീ എന്ത് വേണം? ശരിയായ മാർഗത്തിലൂടെ സഞ്ചരിക്കണം. അല്ലെങ്കിൽ പിന്നെ ഈ രോഗങ്ങളെല്ലാം നിന്നെ അകറ്റുകയില്ല. ഇത്തരം പ്രയാസങ്ങളിൽ നിന്നും നമ്മൾ മാറി നിൽക്കുകയാണ് വേണ്ടത്. നമ്മളൊരു സ്ഥാപനത്തിൽ വലിയ പ്രശ്നങ്ങൾ നിലനിൽപ്പില്ല എന്ന് പറയുമ്പോൾ കുറേ ലീവ് എടുത്തിട്ട് മുങ്ങുന്നുണ്ടല്ലോ. അപ്പോൾ ഇത്തരം രോഗമില്ലാത്ത വഴിയിലൂടെ സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ അത്തരം അവസരങ്ങളിൽ നിന്നും നിങ്ങൾ കഴിയുന്നത്ര പറ്റുമെങ്കിൽ മാറി നിൽക്കുകയാണ് ഇതിനുള്ള ഒരൊറ്റ വഴി. മരുന്നിനെങ്കിൽ ഒരു ലിമിറ്റേഷൻ ഉണ്ട്, മരുന്ന് കൊണ്ടല്ല ശരിയാക്കാം. പക്ഷേ എന്നാലും ഇത്തരം അവസരങ്ങളിൽ നിന്ന്
രോഗമില്ലാത്ത വഴിയിലൂടെ സഞ്ചരിക്കുക. ഈ അപമാർഗം മറ്റ് ഔഷധികളുടെ കൂടെ വശത്താക്കുന്നു. അപ്പൊ ഈ മാർഗത്തിലൂടെ പോയി കഴിഞ്ഞാൽ, രോഗമില്ലാത്ത വഴികളിലൂടെ നിങ്ങൾ സഞ്ചരിച്ചു കഴിഞ്ഞാൽ, ഈ രോഗ കാരണത്തിലുള്ള സാഹചര്യങ്ങൾ എന്താണോ അതിൽ നിന്നും മാറി നിന്ന് കഴിഞ്ഞാൽ, ഔഷധികൾക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യും, അവ ഔഷധികളെ കൂടെ വശത്താക്കുന്നു. ഈ ഔഷധികളെ കൂടിയും ഇത്തരം ഔഷധികളെ കൂടിയും വശത്താക്കാനുള്ള കഴിവ് എന്തിനുണ്ട്? ഇത്തരം സാഹചര്യങ്ങളിൽ നിങ്ങൾ മാറി നടക്കുകയാണ് നല്ലത്. ഒരു സ്ഥാപനത്തിൽ വലിയ പ്രശ്നമായി മാറുമ്പോൾ ഒരു വഴി എന്താണെന്ന് വെച്ചാൽ, ഒരു ലീവ് എടുത്ത്, പലവരും ചെയ്യുന്ന അതുവരെയാണ്, കുറച്ചു കാലം എനിക്ക് മറ്റേ അന്ന ഇന്നുണ്ട് അതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ലീവ് എടുത്ത് പോകും. അപ്പം മനസ്സിന് കുറച്ച് ആ സമയമെല്ലാം മാറുമ്പം എല്ലാം ഇങ്ങോട്ട് കയറി വരും. നാട്ടിൽ നിൽക്കാൻ പറ്റാത്തപ്പോഴാണ് ഓരോ ആൾ എന്ത് ചെയ്യുന്നത്, നാട് വിടുന്നു. ആ നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളെല്ലാം പോലും നാട് അതോടുകൂടി ആ പ്രശ്നങ്ങൾ മാറും. അപ്പം അത് തന്നെയാണ് ശരിയായ മാർഗം. ആ മാർഗത്തിലൂടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് മരുന്നിനെക്കാട്ടി എഫക്റ്റീവ് ആണ് എന്ന് പറയുന്നു.